നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും സംഘർഷം. ശനി ഞായർ ദിവസങ്ങളിലായി ലഡാക്കിലെ പാങ്കോങ് ചുഷുൽ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ കുന്നുകൾ പിടിച്ചെടുക്കാൻ ചൈനീസ് സൈന്യം നീക്കം നടത്തിയതാണ് കാരണം. എന്നാൽ ചൈനയുടെ ശ്രമം പരാജയപ്പെടുത്തിയ ഇന്ത്യൻ സൈനികർ ഈ കുന്നുകളിൽ നിലയുറപ്പിച്ചു. പാങ്കോങ് തടാകത്തിന്റെ തെക്കുഭാഗത്തെ കുന്നുകളിൽ നിലയുറപ്പിക്കുവാനായിരുന്നു ചൈനയുടെ നീക്കം. ഇരു രാജ്യങ്ങളുടെയും ബ്രിഗേഡ് കമാൻഡർമാർ ചർച്ച നടത്തുന്നതിനിടയിലായിരുന്നു നുഴഞ്ഞുകയറ്റ ശ്രമം. ഇവിടെ ചൈന അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ പ്രദേശത്തിനായി പലപ്പോഴും അവകാശം ഉന്നയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റും സിഖ് ലൈറ്റ് ഇൻഫൻട്രി യൂണിറ്റുമാണ് ഇവിടെ നിലയുറപ്പിച്ചത്. അതിനിടെ ഇന്ത്യ യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിച്ചുവെന്നും ചൈനയുടെ വിദേശകാര്യ വക്താവ് ഹുവാ ചുംയിങ് പറഞ്ഞു. ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തിയെന്ന് കരസേനാ വക്താവ് കേണൽ അമൻ ആനന്ദ് പറഞ്ഞതിന് മറുപടിയായാണ് ആരോപണം. ചൈനയുടെ നീക്കം മുൻധാരണകളുടെ ലംഘനമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി. അതേസമയം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച ഉന്നതതല യോഗം അതിർത്തിയിലെ കയ്യേറ്റം നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. സമാധാനപരമായ ചർച്ചയിലൂടെയാണ് പ്രശ്നപരിഹാരം ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ ഇന്ത്യ പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് ചൈന പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത്, കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവാനെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ നീക്കങ്ങൾ ഓരോ നിമിഷവും ഒപ്പിയെടുക്കുവാൻ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ, പര്യവേഷണത്തിനുള്ള ഉപകരണങ്ങൾ, അങ്ങനെ ചൈനീസ് സേന സ്ഥാപിച്ചിരുന്ന അത്യാധുനിക സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് പാങ്കോങ് തടാകത്തിന്റെ തെക്കൻ തീരത്ത് ഇന്ത്യൻ സൈന്യം നിലയുറപ്പിക്കുന്നത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എത്തുന്നതിന് മുൻപ് തികച്ചും തന്ത്രപരമായ നീക്കത്തിലൂടെ ഇന്ത്യൻ സേന ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. വളരെ രഹസ്യമായി സ്ഥിതി ചെയ്യുന്ന ഉയരങ്ങളിലേക്ക് ചൈനീസ് സേനയുടെ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളെയും തകർത്ത ഇന്ത്യ പിടിമുറുക്കിയതായി സൈന്യത്തോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANA ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്.